കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം പ്രസിഡന്റ് എം എം ഹസൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. ഈ മദ്യനയത്തിനെതിരെ യു ഡി എഫ് നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളിൽ കോൺഗ്രസ് സജീവമായി പങ്കെടുക്കുന്നതോടൊപ്പം ഈ സാമൂഹ്യ വിപത്തിനെ വീണ്ടും കേരളത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന സർക്കാരിൻ്റെ ജനദ്രോഹപരമായ തീരുമാനത്തിനെതിരെ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രസ്ഥാനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും അടുത്ത മാസം ക്യാമ്പയിൻ, അതിനായുള്ള ഒരു പൊതുവേദി ഒരുക്കിക്കൊണ്ട് എല്ലാവരെയും അണിനിരത്തി ഇതിനായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടത്താനും മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വീട്ടമ്മമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മദ്യനയത്തിൻ്റെ ദുരിതം ഏൽക്കേണ്ടി വരുന്ന വീട്ടമ്മമാരുടെ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതാ അല്ല ഈ മാസം അടുത്ത് ജൂൺ ലാസ്റ്റിലും ജൂലൈ ഫസ്റ്റ് വീക്കിലുമായിട്ട് മറ്റൊന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പദ്ധതി. കാൽ നൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും മുഖച്ഛായ മാറ്റുന്ന ഈ സ്വപ്ന പദ്ധതി നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യമാണ്. സുതാര്യമായി തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ യു ഡി എഫ് ഗവൺമെൻറ്റിനെ നിർബന്ധിതമാക്കിയത്. അതേക്കുറിച്ച് സി എൻ ഡി ജിയുടെ റിപ്പോർട്ട് വസ്തുതാപരമല്ല. അതിന് പരിഹാരമുണ്ടാക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. കാരണം സി എൻ ഡി ജി റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ള വസ്തുതാപരമല്ലാത്ത ആ നിഗമനങ്ങളെ അവരുടെ മുമ്പിൽ പരിശോധിക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് ഗുരുതരമായ അഴിമതി ആരോപണമാണ് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. ജുഡീഷ്യൽ എൻക്വയറിയെ പാർട്ടിയും സ്വാഗതം ചെയ്യുന്നു. ഈ പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് പറയുന്ന അതേ സ്വരത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നത് ഒരു ഇരട്ടത്താപ്പ് നയമാണ്. പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ കരാർ റദ്ദു ചെയ്ത് പുതിയൊരു കരാറുണ്ടാക്കി പദ്ധതി നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അച്യുതാനന്ദൻ്റെ കാലത്തെ ലാൻഡ്ലോഡ് ഇതാണ് മാതൃകയിൽ നടപ്പിലാക്കിയ ഒരു അന്ന് പ്രഖ്യാപിച്ച ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ഏതായാലും അവർക്ക് ഈ ഇതിൽ അഴിമതിയുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇത് റദ്ദാക്കണം. അതിലൊരു കാര്യം കൂടി പറയാനുണ്ടത്, അഴിമതി ഉണ്ടെങ്കിൽ ക്രമക്കേടുണ്ടെങ്കിൽ യാതൊരു ഒരു പൈസ പോലും നഷ്ടപരിഹാരം കൊടുക്കാതെ കരാർ റദ്ദു ചെയ്യാൻ വ്യക്തമായ വ്യവസ്ഥ ഈ കരാറിലുണ്ട്. ഗവൺമെൻറ് നൽകിയിട്ടുള്ള ലെറ്റർ ഓഫ് അവാർഡ് ഫ്രോഡ് ആൻഡ് കറപ്റ്റ് പ്രാക്ടീസസിനെ കുറിച്ച് വ്യക്തമായ വ്യവസ്ഥ ഉൾക്കൊള്ളുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പദ്ധതി
കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് UDF ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി പ്രകടിപ്പിച്ചത്. ഏതെങ്കിലും തരത്തിൽ ഇതിൽ ക്രമക്കേടുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഒരേ സമയം ക്രമക്കേടുണ്ടെന്ന് പറയുകയും പദ്ധതി നടപ്പിലാക്കും എന്ന് പറയുകയും ചെയ്യുന്നത് ദുരുദ്ദേശത്തോടു കൂടിയാണ്. ഞങ്ങൾ സദുദ്ദേശത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, ഈ കരാറിലെ വ്യവസ്ഥയനുസരിച്ച് അത് റദ്ദാക്കി പുതിയ കരാറുണ്ടാക്കി പദ്ധതി നടപ്പിലാക്കണം. കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വികസന സംരംഭമാണ്. July 5 പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വീണ്ടും കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ച് പ്രധാനമായും ചർച്ച ചെയ്യാനാണ് അന്ന് July 5 തിരുവനന്തപുരത്ത് KPCC രാജീവ് ഗാന്ധി സെൻറ്റർ നെയ്യാർ ഡാമിൽ വെച്ചാണ് രാവിലെ ഒരു ഫുൾ ഡേ മീറ്റിംഗ് ആണ് അന്ന് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 10 മണി. കോൺഗ്രസ് മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്തു. മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്തു. പ്രാഥമിക ലിസ്റ്റ് DCCകളിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ടായിട്ട് പറയാൻ പറ്റില്ലല്ലോ. പലതും ചർച്ച ചെയ്തിട്ടുണ്ട്. യോഗത്തിലും പല പരാമർശങ്ങളും പല ചർച്ചകളും വരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റില്ല. പാർട്ടി ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. ചർച്ച പാർട്ടിക്കകത്ത് പ്രത്യേകമായ ചർച്ചയൊന്നും നടന്നിട്ടില്ല. ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടിയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. കാരണം രണ്ടും ഒരേ സമയം മുഖ്യമന്ത്രി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതേക്കുറിച്ച് അന്വേഷണത്തെ ഞങ്ങൾ ഉമ്മൻചാണ്ടി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ടിയുടെ അഭിപ്രായമാണ്. വളരെ അധികം ഈ കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ ഒരു പദ്ധതി ആയതുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി അന്ന് ആ ഗവൺമെൻറ് ഇത് നടപ്പിലാക്കിയത്. അല്ല, അഴിമതി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിൻ്റെ അഴിമതിയുടെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ക്രെഡിറ്റ് അത് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടല്ലോ. ഈ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനുള്ളതാണ്. അല്ലെങ്കിൽ ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് ആ ഇത് നടപ്പിലാക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യം ആ ഗവൺമെൻറ് പ്രകടിപ്പിച്ചതാണ്. അതല്ല, അഴിമതി ഉണ്ടെന്ന് ഇതിലുണ്ടല്ലോ. അത് ഞാനതാ പറഞ്ഞത്. ഇതിൽ ഇന്ത്യയിൽ പലയിടത്തും അങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ ആരോപണങ്ങൾ വന്ന അവസരത്തിൽ പദ്ധതി കരാർ റദ്ദാക്കിയിട്ടുണ്ട്. പല പ്രസിഡൻസും ഉണ്ട്. അത് ഗുരുതരമായ ആരോപണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്വേഷിക്കുന്നത്. അന്വേഷിച്ചോട്ടെ, ഗുരുതരമായ ആരോപണം എന്ന്. കാരണം ഇതിനകത്ത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഓഡിറ്റ് പാരാക്ക് അവിടെ വന്നിട്ടുള്ള ഒബ്ജക്ഷന് കൊടുത്തിട്ടുള്ള മറുപടി ഗവൺമെൻറ്റിൻ്റെ മറുപടിയാണ്. ആ ഗവൺമെൻറ്റിൻ്റെ മറുപടി മുഖ്യമന്ത്രിയെ ഓൺ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. യാതൊരു ക്രമക്കേടും നടന്നിട്ടില്ലെന്നുള്ള മറുപടിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, AGക്ക് കൊടുത്ത റിപ്ലൈ എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് വന്ന ശേഷം കൊടുത്ത റിപ്ലൈയാണ്. ആ റിപ്ലൈ എല്ലാം തന്നെ മുൻ ഗവൺമെൻറ് എടുത്ത നടപടികളെല്ലാം സാധൂകരിച്ചുകൊണ്ട് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് കൊടുത്തിട്ടുള്ള റിപ്ലൈയാണ്. അതൊരു വശത്ത് കൊടുക്കുമ്പോൾ മറുവശത്ത് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് അഴിമതിയുണ്ടെന്ന് ഗുരുതരമായ ആരോപണമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നത്. അതായത് കേരളത്തിൻ്റെ ഒരു വലിയ വികസന പദ്ധതിയെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി തകർക്കാൻ നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അയാൾ പറഞ്ഞാൽ ഞങ്ങളും കേട്ടു. ആരാണെന്നുള്ളത് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ.
ഒരുപാട് മുൻമന്ത്രിമാരുണ്ട്. ഞാനും മുൻമന്ത്രിയാണ്. ആരാധകനെ ആർക്കറിയാം? കഴിഞ്ഞ സർക്കാരുകളിൽ തന്നെയാണ് മുൻമന്ത്രിമാരെല്ലാം ഉള്ളത്. അല്ലാതെ ഇപ്പോൾ ഈ സർക്കാരിലെ മുൻമന്ത്രി വരില്ലല്ലോ. ആരാന്ന് പറയട്ടെ, അപ്പം പറയാം.